നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പത്തുപേരായി ചുരുങ്ങിയ ഹൈദരാബാദ് എഫ് സിയുടെ മിന്നും പ്രകടനത്തിന് മുന്നിൽ ഇഞ്ചുറി ടൈം ഗോളിൽ സമനില നേടി രക്ഷപ്പെട്ട് എ ടി കെ മോഹൻ ബഗാൻ. സൂപ്പർ ലീഗിലെ കരുത്തരും നിലവിൽ ഒന്നാം സ്ഥാനക്കാരുമായ എ ടി കെ മോഹൻ ബഗാനും പ്ലേ ഓഫ് ലക്ഷ്യമാക്കി ഇറങ്ങിയ ഹൈദരാബാദ് എഫ് സിയും രണ്ട് ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മത്സരത്തിന്റെ അഞ്ചാം മിനിറ്റിൽ പത്തുപേരായി ചുരുങ്ങിയിട്ടും മികച്ച പ്രകടനത്തിലൂടെ എ ടി കെയെ വിറപ്പിച്ച ഹൈദരാബാദ് എഫ് സിയുടെ അർഹിച്ച വിജയമാണ് നഷ്ടമായത്. രണ്ട് തവണ ലീഡെടുത്തിട്ടും മത്സരത്തിന്റെ 90 മിനിറ്റ് വരെ ലീഡ് നിലനിർത്തിയിട്ടും ഹൈദരാബാദിനെ വിജയിക്കാനായില്ല. ഹൈദരാബാദിനായി നായകൻ അരിഡാനെ സന്ധാനയും റോളൻ ആൽബർഗും ഗോളുകൾ നേടിയപ്പോൾ മോഹൻ ബഗാന് വേണ്ടി മൻവീർ സിംഗും പ്രീതം കോട്ടാലുമാണ് ഗോളുകൾ നേടിയത്. ഈ സമനിലയോടെ എ ടി കെ ഒന്നാം സ്ഥാനത്തും ഹൈദരാബാദ് എഫ് സി നാലാം സ്ഥാനത്തും തുടരുന്നു. പത്തുപേരായി ചുരുങ്ങിയ ഹൈദരാബാദിന്റെ ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിച്ച് ഒരു ഗോൾ നേടുകയും രണ്ടാം ഗോളിന് അവസരമൊരുക്കുകയും ചെയ്ത് മിന്നും പ്രകടനം തന്നെ പുറത്തെടുത്ത അരിഡാനെ സന്ധാനയാണ് കളിയിലെ താരം. മത്സരത്തിന്റെ അഞ്ചാം മിനിറ്റിൽ ചിംഗ്ലൻസന ചുവപ്പ് കാർഡ് കണ്ടതോടെ പത്തുപേരായി ചുരുങ്ങിയ ഹൈദരാബാദ് പേടിച്ചു നിൽക്കാതെ തകർപ്പൻ ആക്രമണങ്ങൾ തന്നെ പുറത്തെടുത്തപ്പോൾ എ ടി കെ പ്രതിരോധ പിഴവ് മുതലെടുത്ത അരിഡാനെ സന്ധാന ഹൈദരാബാദ് എഫ് സിക്ക് ആദ്യ ലീഡ് സമ്മാനിച്ചു. മത്സരത്തിന്റെ 57 മിനിറ്റിൽ മൻവീർ സിംഗിന്റെ സുന്ദരൻ ഗോളിൽ എ ടി കെ സമനില കണ്ടെത്തി. എന്നാൽ മത്സരത്തിന്റെ 75 മിനിറ്റിൽ ഹൈദരാബാദ് എഫ് സി രണ്ടാം ഗോളും കണ്ടെത്തി. പകരക്കാരനായി ഇറങ്ങിയ റോളൻ ആൽബർഗ് തന്റെ ആദ്യ ടച്ചിലൂടെ ഗോൾ കണ്ടെത്തുകയായിരുന്നു. സന്ധാനയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത്. ഒടുവിൽ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ പ്രീതം കോട്ടാലിന്റെ ഗോളിൽ മത്സരം സമനിലയിലാവുകയായിരുന്നു.